ആ സൂര്യനെ നോക്കൂ അമീർ അതിന് നല്ല ഭംഗിയില്ലേ ശരി ഇന്നത്തെ കഥ കേൾക്കാൻ നീ തയ്യാറാണോ നല്ല കാര്യം പ്രവാചകനായ ഈസാ നബി അലഹിസ്സലാമിന്റെ ബാക്കി കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കണം നബി അലഹിസ്ലാം തൗറാത്ത് വളരെ ആവേശത്തോടെ വായിക്കുകയാണ് അദ്ദേഹത്തിന് അള്ളാഹുവിനോട് കടുത്ത ആരാധനയാണ് അദ്ദേഹം തൗറാത്തിന്റെ നിയമങ്ങൾ പിൻപറ്റിയാണ് ജീവിക്കുന്നത് സബത്തിന്റെ ദിവസം അദ്ദേഹം പ്രാർത്ഥനാലയത്തിലേക്ക് പോവുകയായിരുന്നു പ്രവാചകൻ മൂസ അലിഹിസ്ലാം ശനിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ വന്ന് അള്ളാഹുവിനെ ആരാധിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു എന്നിരുന്നാലും സബത്തിന്റെ ദിവസം പള്ളിയിൽ പോകാൻ ജനങ്ങൾ കുറേ നാളായി ആരും തന്നെ വരില്ലായിരുന്നു പുരോഹിതന്മാർ നൂറുകണക്കിന് കാര്യങ്ങൾ നിയമവിരുദ്ധമായി ആവശ്യപ്പെട്ടിരുന്നതുകൊണ്ടാണ് ഇത് ഒന്ന് സങ്കല്പിക്കുക മരിക്കാൻ കിടക്കുന്ന ഒരു രോഗി ഒരു വൈദ്യനെ വിളിക്കുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കി രോഗി കഴിക്കുന്നതും കുടിക്കുന്നതും മുടി വൃത്തിയാക്കുന്നതുമെല്ലാം പാപമായി കണക്കാക്കി പക്ഷേ പ്രവാചകൻ അവരുടെ നിയമങ്ങൾ പാലിച്ചില്ല വിശക്കുന്ന ഒരു കുട്ടിക്ക് അദ്ദേഹം ഒരു പഴം പറിച്ചു നൽകി ഇത് കണ്ട് പുരോഹിതന്മാർ ദേഷ്യം കൊണ്ട് മുഖം ചൊളിച്ചു വൃദ്ധയായ ഒരു സ്ത്രീക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അദ്ദേഹം തീ കത്തിച്ചു കൊടുത്തു ഇത് സബത്ത് നിയമത്തിൻ്റെ ലംഘനമായി കണക്കാക്കപ്പെട്ടിരുന്നു ഒടുവിൽ പ്രവാചകൻ ആരാധനാലയത്തിൽ എത്തിയപ്പോൾ അമ്പരന്ന് പോയി ഇരുപത്തി അയ്യായിരത്തിലധികം പുരോഹിതന്മാർ അതിനകത്തുണ്ടായിരുന്നു എല്ലാവരും ആരാധനാലയത്തിൽ നിന്ന് മാത്രം സമ്പാദിച്ച് ജീവിക്കുന്നവർ സന്ദർശകരെക്കാളും കൂടുതൽ പുരോഹിതന്മാരാണെന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ അത്ഭുതപ്പെട്ടു അവിടമാകെ ആടുകളെ കൊണ്ടും പ്രാവുകളെ കൊണ്ടും നിറഞ്ഞിരുന്നു യാഗമർപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങൾക്ക് വിൽക്കാൻ വച്ചിരിക്കുന്നവയായിരുന്നു അത് ആരാധനാലയത്തിനകത്തുള്ള ഓരോ പടിയും സന്ദർശകരുടെ പണം ചിലവിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പുരോഹിതന്മാർ പണത്തെയല്ലാതെ മറ്റൊന്നിനെയുമല്ല ആരാധിച്ചിരുന്നതെന്ന് മനസ്സിലായപ്പോൾ പ്രവാചകന് ദുഃഖം തോന്നി പുരോഹിതന്മാർ ഒരു ചന്തയിലെന്ന പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് പാവപ്പെട്ട ആളുകൾക്ക് പ്രാവിൻ്റെയും ആടുകളുടെയും വില താങ്ങാൻ കഴിയാതെ ഓടിപ്പോകുന്നതും പ്രവാചകൻ കണ്ടു പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ പുരോഹിതന്മാർ ആരാധനാലയത്തിനുള്ളിൽ ധാരാളം സാധനങ്ങൾ യാഗം നടത്തി കത്തിച്ചു കളയുന്നത് എന്തിനെന്നോർത്ത് പ്രവാചകൻ വിഷമിച്ചു ഒരു രാത്രിയിൽ മഹത്തായ രണ്ട് പ്രവാചകന്മാരായ യഹിയ അലേഹിസലാമും ക്കരിയ അലഹിസലാമും ഭരണാധികാരികളാൽ കൊല്ലപ്പെട്ടു ആ രാത്രിയിൽ വെളിപാട് ഈസാ ഈസാനബി അലേഹിസലാമിൻ്റെ മേൽ ഇറങ്ങിവന്നു ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി ഉദ്ബോധിപ്പിക്കാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചു ലളിത ജീവിതം നയിച്ചിരുന്ന പ്രവാചകൻ അത് അവസാനിപ്പിച്ചു നബിയുടെ ജീവിതത്തിൽ ആരാധനയും സമരവും ആരംഭിച്ചു അദ്ദേഹം എതിരാളികളെപ്പോലെ നിലവിലുള്ള നിയമത്തെ തള്ളിപ്പറയുകയും മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ നിയമത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു പ്രവാചകൻ തന്റെ ജനത്തെ ശ്രേഷ്ഠമായ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലളിത ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടു പത്തു കൽപ്പനകൾ അവർ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ മൂല്യമുള്ളതാണെന്ന് പുരോഹിതന്മാരെ മനസ്സിലാക്കാൻ പ്രവാചകൻ ശ്രമിച്ചു ഉദാഹരണമായി അഞ്ചാമത്തെ കൽപ്പനയിൽ ശാരീരിക കൊലപാതകം നടത്തുക മാത്രമല്ല എല്ലാ തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ എല്ലാ കൊലപാതകങ്ങളും നിരോധിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പുരോഹിതന്മാരെ ശല്യപ്പെടുത്തിയിരുന്നു പ്രവാചകന്റെ ഓരോ വാക്കും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഭീഷണിയായിരുന്നു അവരുടെ ഓരോ ദുഷ്പ്രവൃത്തിയും വെളിപ്പെട്ടുകൊണ്ടിരുന്നു പുരോഹിതന്മാർ പ്രവാചകനെതിരെ പൊരുതാൻ തുടങ്ങി ഒരിക്കൽ അവർ വ്യഭിചാരോപണം നടത്തിയ ഒരു സ്ത്രീയെ തടവിലാക്കി അപ്പോൾ അവർ ഈസാനബിയെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചു സത്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തെ തരം താഴ്ത്താൻ വേണ്ടിയായിരുന്നു അത് നബിയുടെ നിയമമനുസരിച്ച് വ്യഭിചാരക്കുറ്റം ചുമത്തിയ ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നു നിയമം ഈ സ്ത്രീയെ കൊല്ലുന്നത് പ്രവാചകൻ എതിർക്കുമെന്ന് പുരോഹിതന്മാർക്കറിയാമായിരുന്നു അതിലൂടെ പ്രവാചകൻ മൂസാനബിയുടെ ന്യായ പ്രമാണത്തിനെതിരെ സംസാരിക്കുമെന്ന് അവർ കരുതി അവർ ഈസാ നബിയുടെ മുൻപിൽ ആ സ്ത്രീയെ കൊണ്ടുവന്നു വ്യഭിചാരിണിയെ കല്ലെറിയാൻ നിയമം നിർദ്ദേശിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അതെ പ്രവാചകൻ പറഞ്ഞു അദ്ദേഹം പുരോഹിതന്മാരെയും ജനത്തെയും നോക്കി അന്നത്തിനു വേണ്ടി തെറ്റു ചെയ്ത ഈ സ്ത്രീയേക്കാൾ വലിയ പാപികളാണ് അവരെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു പുരോഹിതന്മാർക്കെതിരെ പറഞ്ഞാൽ അദ്ദേഹം മൂസാനബിയുടെ നിയമം തെറ്റിച്ചതായി അവർ കരുതും ഇത് പുരോഹിതന്മാരുടെ ആസൂത്രണമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ നേരെ പുഞ്ചിരിയോടെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ ഇത് കേട്ടപ്പോൾ പുരോഹിതന്മാർ അത്ഭുതപ്പെട്ടു ചുറ്റും നിൽക്കുന്ന ആളുകൾ ഒന്നും മിണ്ടുന്നില്ല ആരും അവളെ കല്ലെറിയാൻ ധൈര്യപ്പെട്ടില്ല അവർ എല്ലാവരും പാപികളായിരുന്നു ആർക്കും യോഗ്യതയില്ലായിരുന്നു കാരണം ഒരു മനുഷ്യനും ഒരു പാപിയെ വധിക്കാനാവില്ല പരമകാരുണ്യവാനായ അള്ളാഹുവിന് മാത്രമാണ് അതിന് അധികാരം ആ ദിവസം വ്യഭിചാരക്കുറ്റത്തിൽ പ്രവാചകൻ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തെ പിന്തുടർന്നു നബിയെ അവർ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അവിടെ നിന്നു എന്നിട്ട് അവരോട് ചോദിച്ചു എന്തിനാണ് എന്നെ പിന്തുടരുന്നത് അവളുടെ വസ്ത്രത്തിൽ നിന്നും ഒരു സുഗന്ധദ്രവ്യം പുറത്തെടുത്തു എന്നിട്ട് നബിയുടെ കാലിൽ പുരട്ടി കണ്ണീരുപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പാദം കഴുകി അവളുടെ തലമുടി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഉണക്കി അദ്ദേഹം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോൾ പ്രവാചകൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ നാഥ ഇവൾ ചെയ്ത പാപം നീ ക്ഷമിക്കണമേ പ്രവാചകൻ തൻ്റെ ജനത്തോട് കരുണ കാണിക്കാൻ തുടർച്ചയായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മറ്റുള്ളവരോട് കരുണ കാണിക്കാനും അള്ളാഹുവിൽ വിശ്വസിക്കുവാനും അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറയുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഉണരാൻ കഴിയും ഈ ഭൂമിയിൽ എന്നേക്കാൾ ധനികനായി മറ്റാരുമില്ല ഒരിക്കൽ പ്രവാചകൻ നടന്നു പോകുമ്പോൾ അന്ധനും കുഷ്ഠരോഗിയും തളർവാദക്കാരനുമായ ഒരു ഭിക്ഷക്കാരൻ അതുവഴി വന്നു അദ്ദേഹം ഇങ്ങനെ പറയുന്നത് പ്രവാചകൻ കേട്ടു മനുഷ്യരിൽ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിച്ചതിന് അള്ളാഹുവിന് സ്തുതി പ്രവാചകൻ നടത്തം നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ അന്ധനും കുഷ്ഠരോഗിയും തളർവാദക്കാരനുമാണ് ഇനി ഏതു പരീക്ഷണമാണ് നിങ്ങൾ സഹിക്കേണ്ടത് എന്നാൽ ഭിക്ഷക്കാരൻ പറഞ്ഞു ഒരു പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു എന്നെ രക്ഷിച്ചു ഏറ്റവും വലിയ പരീക്ഷണത്തിൽ നിന്നും അത് അവിശ്വാസമാണ് ആ പാവപ്പെട്ട വൃദ്ധൻ പറയുന്നത് കേട്ട് പ്രവാചകന് സന്തോഷമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി ആ വൃദ്ധന്റെ തോളിൽ കൈവച്ചു അത് ഒരു അത്ഭുതമായിരുന്നു പ്രവാചകൻ ആ മനുഷ്യനെ സ്പർശിച്ച ഉടനെ അദ്ദേഹത്തിന്റെ രോഗങ്ങൾ സുഖപ്പെട്ടു അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി അള്ളാഹു അദ്ദേഹത്തെ സുഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ മുഖം ഇപ്പോൾ സൗന്ദര്യം കൊണ്ട് തിളങ്ങി ആ വൃദ്ധൻ പ്രവാചകന്റെ കൂടെ കൂടാൻ അനുവാദം ചോദിച്ചു പ്രവാചകൻ സമ്മതിച്ചു അങ്ങനെ അയാൾ പ്രവാചകന്റെ അനുയായിയായി തീരുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തു ഇതൊരു മഹത്തായ കഥയാണ് കഥ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ബാബെന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ലേ ആ ഉണ്ട് നീ റെഡിയാണോ ഞാൻ റെഡിയാണ് ശരി സബത്തിന്റെ ദിവസം പുരോഹിതന്മാർക്ക് പ്രവാചകനോട് ദേഷ്യം തോന്നാൻ ഇടയായത് എന്തുകൊണ്ടാണ് പ്രവാചകൻ മറ്റുള്ളവരെ സഹായിക്കുന്നത് കണ്ടിട്ടാണ് അവർക്ക് ദേഷ്യം തോന്നിയത് ഉത്തരം ശരിയാണ് അമീർ ആരാധനാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ദേഷ്യം തോന്നാൻ സന്ദർശകരെക്കാൾ കൂടുതൽ പുരോഹിതന്മാരെ നബി അവിടെ കണ്ടു പുരോഹിതന്മാർ പണം എല്ലാവരിൽ നിന്നും ഈടാക്കിയിരുന്നു പണമില്ലാത്തവരെ അവിടെ നിൽക്കാൻ അനുവദിക്കില്ലായിരുന്നു അവിടം ഒരു ചന്ത പോലെയായിരുന്നു ശരിയല്ലേ ബാബാ മാ അതാണ് ശരിയായ ഉത്തരം വെരി ഗുഡ് അമീർ യു ബാബാ ആ സ്ത്രീ പ്രവാചകനെ പിന്തുടർന്നതെന്തിനാണ് പ്രവാചകൻ ആ സ്ത്രീയെ രക്ഷിച്ചത് കൊണ്ടായിരുന്നു പിന്തുടർന്നത് എങ്ങനെയാണവൾ നന്ദി കാണിച്ചത് സുഗന്ധ തൈലവും കണ്ണുനീരം കൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകുകയും മുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു പ്രവാചകൻ കാണിച്ച അടുത്ത അത്ഭുതം എന്തായിരുന്നു കുഷ്ഠരോഗിയുടെ അസുഖം മാറ്റി മാഷാ അള്ള മോൻ പറഞ്ഞത് എല്ലാം ശരിയാണ് നാളെ വേറൊരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബാബാ